Hi guys, എല്ലാവർക്കും മലയാള ടെക്കിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ പെഗിലി SMB സീരീസിന്റെ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ട് ദിവസമായി വെഗിളിയുടെ വീഡിയോ ഇട്ടിട്ട് ഓക്കെ, അപ്പോൾ നമ്മളിന്ന് വെഗിളിയുടെ വീഡിയോയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമേ തന്നെ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്തിടുക. നമ്മുടെ മീനൊക്കെ എന്തെടുക്കണോ, കുറേ ദിവസമായി മീനെയൊക്കെ കാണാനൊന്നും വന്നിട്ട്. ഇവിടെ എൻ്റെ നമ്മുടെ മീമീസ് ഹായ്. ഈ മീമിയുടെ എണ്ണം കൂടിയാ 1 2 3 4. ഓക്കെ, ഇതാ നമ്മളെ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിട്ട മീനുകളൊക്കെ തന്നെയാന്ന് തോന്നുന്നു അല്ലേ? അതെന്നാണ് എൻ്റെ ഒരു നിഗമനം ആയിരിക്കും. ചേടാ അതുങ്ങൾ കിടന്ന് ഓടിയെടുക്കണം. നോക്കി 1 2 3 4 മീനുകളാണുള്ളത്. പേരൊക്കെ അറിയാമായിരിക്കും എന്ന് വിചാരിക്കും. എൻ്റെ മോനെ നമ്മുടെ ലൈഫ് സെറ്റായിട്ടുണ്ട്. രാത്രിയായോ? ചെറുതായിട്ടൊന്ന് രാത്രിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. അയ്യോ 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 എൻ്റെ അമ്മേ പണിപാളി. ഞാനിവിടെ നിന്നാലും ബെഡ് അടിക്കട്ടെ. രാവിലെ ആവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ വീട് ആരൊക്കെ പൊട്ടിച്ചെന്ന് പറഞ്ഞല്ലോ. നമുക്കപ്പോൾ വീടൊന്നും ശരിയാക്കിയിട്ടില്ല. വീട് റെഡിയാക്കാനൊക്കെ ഉണ്ട്. വീടൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ മോനെ വെള്ളിക്ക് വരുമ്പോൾ രാവിലെ ഇല്ലേ വീട് കണ്ടോ? പക്ഷേ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ പോയി. ഇവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ക്യാരറ്റ് ഫാം ഓനോ എന്തായാലും ചുമ്മാ നട്ടു വെച്ചേക്കാം. എപ്പോഴേലൊക്കെ ഉണ്ടാവട്ടെ അല്ലേ? ക്യാരറ്റ് ഫാമിൻ്റെ അവസ്ഥ നോക്കി. ഈ ക്യാരറ്റൊക്കെ തീർന്നു. ഓനോ പ്ലീസ്, ക്യാരറ്റ് എല്ലാം തീർന്നു. ഇവിടെ പെട്ടിയൊന്നും ഇല്ല. നമ്മുടെ വീട് മൊത്തത്തിൽ പൊട്ടിക്കിടക്കുക. ആകെ കൊളായി. അയ്യോ രക്ഷിക്കണേ. ഇവിടെ പെട്ടി ഇവിടേക്ക് സ്പൈ ഗ്ലാസ് പറഞ്ഞ് കിട്ടിയില്ലോ. ബ്ലേസ് പൗഡർ ഉണ്ട്. ബ്ലേസ് റോഡ് എടുത്ത് വെച്ചേക്കാം. പിന്നെന്താണ്? ക്യാരറ്റിനുള്ള സ്ഥലം നമ്മുടെ ഈ കെൽപ്പൊക്കെ എന്ത് തേങ്ങിക്കുക. പകരം ക്യാരറ്റ് ഇരിക്കട്ടെ. ലാപ്പിസ് ഫാപ്പിളി ഉണ്ട്. ഗ്ലാസ്, റെഡ് സ്റ്റോൺ ഡസ്റ്റ്, വേറെന്തുള്ള മേളിൽ. ഓക്കെ, ഇത്ര സാധനങ്ങളുള്ളൂ. ഈ വാട്ടറിൻ്റെ ഒന്നും വേണ്ട. പകരം കുറച്ച് സാധനങ്ങൾ എടുക്കട്ടെ. സ്റ്റോൺ പിക്കാക്സ് എനിക്ക് വേണം എന്തായാലും. കെൽപ്പൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങൾ എന്തിന്, അതാണ് സീൻ. അതവിടെ ഇട്ടു. മ്യൂസിക് ഡിസ്കോ ഒന്നും വേണ്ട. ടടര ആരടത് അയ്യോ അയ്യോ. നമുക്ക് മറ്റേ എന്താ നോക്കാൻ പറ്റണ സാധനമല്ലേ? ആ പോർട്ടൽ റെഡിയാക്കിയല്ലോ. അയ്യോ 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 അയ്യോ. അപ്പുറത്തേക്ക് കടന്നു. എൻ്റെ മോനെ പോർട്ടലിലൊന്ന് പോയി നോക്കട്ടെ എന്താ അവസ്ഥ എന്നറിയില്ല. ഇത് എങ്ങോട്ടേക്കുള്ള പോർട്ടലാണെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും പോർട്ടലിൽ അങ്ങോട്ട് വശത്തേക്ക് എങ്ങടാണ് പോകുന്നത് എന്നുള്ളത് പോയപ്പം ഓരോ പോർട്ടലിൻ്റെ ഇപ്പുറത്തെ വശത്തെത്തി ഗൈസ്. ഇവിടെ ഇത് എങ്ങോട്ടേക്കുള്ള വഴിയാണെന്നറിയില്ല. നമുക്കെന്താ തീയൊക്കെ ലെഫ്റ്റും റൈറ്റും അടച്ചു വെച്ചേക്കണേ. എന്താണ് ഇവിടെ ഫോൺ. ഓക്കെ, സ്പോണിലോട്ടുള്ള വഴിയാണ്. അപ്പോൾ അതെങ്ങോട്ടാണെന്നറിയില്ല. എങ്ങോട്ടായിരിക്കും പോയി നോക്കാം. ചുമ്മാ എന്തോ പേടിപ്പെടുത്തുന്നു ഒച്ചയും സംഭവങ്ങളൊക്കെ കേട്ടിട്ട്. നമ്മുടെ വീഡിയോയ്ക്ക് ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. പിന്നെ സ്പോൺ എങ്ങോട്ടാ? ഗൈസ് ഇവിടെയും വഴിയൊന്നും ഇല്ല കേട്ടോ. പണി പാളിയിലോ. അപ്പോൾ ഇത് തിരിച്ച് ബേസിലോട്ട് തന്നെ ഇവിടെ നിൽക്കണേ ശരിയല്ല. എനിക്കെന്തോ ഒരു പേടിയാവണ പോലെ. ഇവിടെ കിടന്ന് അധികം കറങ്ങാതെ നമുക്ക് ബേസിലോട്ട് തന്നെ പോവാം. അയ്യോ എൻ്റെ അമ്മോ. പോടാ എൻ്റെ അമ്മോ. പിഗ്ലിനെ കൊന്നു. സീൻ ഞാനിവിടെ നിൽക്കുന്നില്ല ഗൈസ്. അയ്യോ അയ്യോ അയ്യോ. ഗോൾഡിൻ്റെ ഒരു സാധനം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതാണ് അതുങ്ങൾ അറ്റാക്ക് ചെയ്ത്. ഞാൻ തിരിച്ച് എൻ്റെ ബേസിലോട്ട് പോവുകയാണ്. എൻ്റെ മോനെ, ആ ഗോൾഡൻ നഗ്ഗട്ട് നമ്മുടെ ഫാൻറ്റം എംപയറിൻ്റെ അവിടെ പോവാം. എന്താ പണി? ഇതൊക്കെ എന്താ എന്താ സംഭവം? ദേ ക്രീപ്പർ ഫാം കഴിഞ്ഞോ? ആഹാ, കൊള്ളാലോ. ക്രീപ്പർ ഫാമിൻ്റെ അടുത്ത് വരെ പോയി നോക്കട്ടെ, എന്താ ആക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഇവിടെ എന്തൊക്കെയോ ഇതെന്തത്? ഇവിടെ ക്രീപ്പർ ഫാം ഏകദേശം റെഡി ആയിട്ടുണ്ടെന്ന് തോന്നണമല്ലോ. ബെഡുണ്ട്, ബെഡ് സ്പോൺ അടിച്ച് പെട്ടിയിലൊന്നും കാണില്ല കാര്യമായിട്ടൊന്നും. പക്ഷെ ഓക്കെ, നമ്മൾ ക്രീപ്പർ ഫാം റെഡി. ആ പൂച്ചയുടെ ചേക്കണ്ട്. ക്രീപ്പർ ഫാം റെഡിയായി. ക്രീപ്പർ ഫാം സെറ്റ്. അയ്യോ, അപ്പുറത്തേക്ക് കയറിയാൽ എൻ്റെ മോനെ പൂച്ചയുടെ ഒച്ചയൊക്കെയുണ്ട് കേട്ടോ. ക്രീപ്പർ ഫാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പറക്കണ എവിടെയാ? അത് മാത്രമേ എനിക്കറിയില്ല, അത് സ്പൂക്കിക്ക് അറിയുള്ളൂ എന്ന് തോന്നുന്നു. പൂച്ചേനെ കിട്ടിയിട്ടുണ്ട്. പൂച്ചയുടെ ഒച്ചയൊക്കെ കേൾക്കണം. ചുറ്റുമാവി എനിക്ക് തോന്നണേ ഗൺ പൗഡർ ആയി തുടങ്ങിയെന്ന് നോക്കാം. നമ്മുടെ ഇപ്പറയല്ലേ അത് കയറണേ? ഇവിടെ 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 വെട്ടെടുത്ത് കൈ പിടിക്കട്ടെ. മൊത്തം ഇരുട്ടാണ്. എന്താണ് ഇങ്ങനെയൊക്കെ? പൂച്ചയുടെ ഒച്ച ഇവിടെ ഇവിടെ എവിടെന്നാ പറക്കണേ? ഓനോ, അതവൻ വരാണ്ട് എനിക്ക് അറിയാൻ പാടില്ല എന്താണ് ചെയ്തു വെച്ചേക്കണേന്നുള്ളു. എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് മേളിലേക്ക് കയറട്ടെ. ഹൊയ് 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 ഹൊയ്, ഏതുവഴി വന്നേ? ഇവിടെ കയറി. ഇതിവിടെ പൊക്കത്തേക്ക് ഏതാണ്ട് സാധനം കേട്ടോ, അതൊന്ന് പോയി നോക്കട്ടെ. ഇത് ഇവിടെ എന്താ സാധനം? ലാർജ് ചെസ്റ്റ്. ഇവിടെ ഒന്നും ഇല്ലല്ലോ, ചെസ്റ്റിലൊന്നും ഇല്ല. പക്ഷെ ഇവിടെ എന്തോ തീ കിട്ടിട്ടുണ്ട്. എന്താ സംഭവം? ക്രീപ്പർ ഫാം തന്നെയല്ലേ? അതേന്ന് തോന്നുന്നു. എൻ്റെ മേളിലെന്താന്ന് നോക്കിയിട്ടെ, മേളിലേക്കൊന്ന് പോയി നോക്കാം. ഏറ്റവും ടോപ്പിലാണ് അല്ലേ? അതെ അതെ, മേളിലേക്ക് ചെന്നിട്ട് എന്തോ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അതെന്താണെന്ന് കയറി നോക്കട്ടെ. ഈ നമ്മുടെ വേൾഡ് ഫുൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അത് കൊള്ളാട്ടോ. നീ എന്തോരം പോണാവോ? മേളിലേക്ക് കയറി പോണക്കി. എൻ്റെ മുന്നേ വേറൊരു സീനുണ്ട് ഗൈസ്. എൻ്റെ ലൈഫ് നോക്കി. ഫുഡ് തീരാറായി. ടോപ്പ് എത്താറായോ? ടോപ്പ് എത്തിയിട്ട് വേണം നമുക്ക്. എൻ്റെ അമ്മോ, ഇതൊരുമാതിരി ആറ്റം ബോംബ് ടവറാ. ഇത് കാച്ചി ടവർ, അത് തീരുന്നില്ല. അങ്ങനെ നമ്മൾ ആകാശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആകാശത്തേക്ക്. ഓക്കെ, കയറിയില്ലേ? യെസ്. ഞാൻ ഫുഡൊന്നും കഴിക്കട്ടെ, എൻ്റെ കയ്യിൽ ഫുഡില്ല. ഫുഡ് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്? ഇത് ലേറ്റൊക്കെ ആയാലേ. ഹായ്. അയ്യോ, മേളിലേക്ക് കയറാൻ പറ്റുന്നില്ല. നമ്മുടെ കയ്യിലൊരു യെസ് ഗൈസ്. നമ്മൾ നിൽക്കണം. എവിടെയാ നോക്കി? എൻ്റെ അമ്മോ, ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. അതായത് നമ്മുടെ വീട്. ആ, ഈ സാധനം വെച്ചിട്ട് നോക്കിക്കൂടെ നമ്മുടെ വീട് എങ്ങനെയുണ്ട്? എൻ്റെ അമ്മേ, ഇത് നോക്കി. പക്ക കൊള്ളാലോ. നൈസ് നൈസ്. ഇത് സംഭവം സെറ്റാട്ടോ. ആ ഫാം, ക്രീപ്പർ ഫാം അവിടെ നമ്മുടെ കണ്ട ആളുണ്ടോന്നൊക്കെ നമുക്ക് ഇതുവഴി അങ്ങനെ തന്നെ നോക്കാൻ പറ്റും. ഹൈ 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 ഹൈ. താഴേക്ക് ഇറങ്ങി പൊട്ടിച്ചേക്കാം. നമുക്ക് താഴേക്ക് ഇറങ്ങി. ഇതിൻ്റെ മേളിൽ വലിയ കാര്യമായിട്ടൊന്നും കാണാനൊന്നുമില്ല. എങ്ങനെ ഇറങ്ങാം? ഗെയ്സ് ഇതെങ്ങനെ ഇറങ്ങും ഗെയ്സ്? പെട്ടോ? ആ ഓക്കെ, താഴേക്ക് ഇറങ്ങി, നേരെ താഴേക്ക് ഇറങ്ങട്ടെ. താഴെ ചെല്ലാം. എൻ്റെ ഫുഡൊക്കെ ഉണ്ട്. ഫുഡ് ഞാൻ അടിച്ചാൽ മേളിൽ ചെന്നപ്പോൾ തന്നെ. അപ്പോൾ കയറിയ പോലെ തന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. കാരണം അതിൻ്റെ മേളിൽ വേറെ കാണാനോ അല്ലെങ്കിൽ ചെയ്യാനോ സംഭവങ്ങളൊന്നുമില്ല. എന്നിട്ട് നേരെ താഴേക്ക് ഇറങ്ങി. താഴെ എത്തിയിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. നമ്മുടെ എംപറർ കിങ്ഡം എന്തായെന്ന് എനിക്ക് നോക്കണം. പിന്നെ അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ക്രീപ്പർ ഫാം സെറ്റ് ചെയ്യാനായിട്ടാണെന്ന് നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ പണി എന്തായി നോക്കണം. കാരണം കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മളിപ്പോൾ വീക്ക്ലി അസംബ്ലിയിൽ കയറുന്നത്. നമ്മൾ ഫാൻറ്റംസ് അങ്ങനെ വെറുതെ വിടില്ല. നമ്മുടെ വീട് പൊട്ടിച്ചവന്മാർക്ക് നല്ല പണി തന്നെ കൊടുക്കണം. അയ്യോ എൻ്റെ അമ്മോ, താഴേക്കെത്താം. ഓക്കെ, താഴേക്കെത്തിയില്ലേ? താഴേക്കെത്തി. പക്ഷേ രാത്രിയാണ്, വേറായി ഇല്ല. രാത്രിയാണോ? കിടക്കാൻ പറ്റുമോ നോക്കട്ടെ. നൈറ്റ് ആയിട്ടില്ല. നൈറ്റ് ആവുന്നതിന് മുമ്പേ നമുക്ക് ഇവിടുന്ന് പോകണം നേരെ വീട്ടിലേക്ക്. കാരണം എൻ്റെ എൻ്റെ മോനെ മുകളിലെത്തി. ഇനി അപ്പുറത്തുനിന്ന് എവിടെ 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 ഇതാ അവിടെ കിടക്കണം. ബോട്ടെടുത്ത് പോകണോ? അതോ രാത്രി ആവാറായല്ലോ. ബോട്ടെടുത്ത് യെസ് ഗൈസ്, നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ രക്ഷപ്പെടാം കേട്ടോ. രക്ഷപ്പെടല്ല, നമ്മുടെ ഫാൻറ്റം എംപയർ എന്താക്കി എന്ന് നോക്കാനായിട്ട് അത് ഇടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒന്ന്. ഇന്ന് എന്തായിട്ടുണ്ട് പണിയെന്ന് അറിയില്ല. അതെന്താ റൈറ്റ് സൈഡിൽ കാണുന്നൊരു മല? ഓക്കെ, രാത്രി ആയിട്ടുണ്ട്. ഇതേ സൂര്യൻ താന്നു തോന്നുന്നു. നമുക്കെന്തായാലും നമ്മുടെ ബോട്ട് ഇവിടെ കൊണ്ട് നിർത്തേ. ബോട്ടിട്ടു മേളിലേക്ക് ഓടിക്കാരണം. രാത്രിയായി ഗൈസ്. രാത്രി രാത്രി രാത്രി. ബെഡുണ്ടോ? ബെഡുണ്ടോ? ആ അതെ, ഇവിടെ ഒരു ബെഡ്. ഞാൻ എന്തായാലും കിടന്നു. രാവിലെ ആക്കി, അതത്രേ ഉള്ളൂ. രാവിലെ ഉള്ള പരിപാടിയുള്ളൂ. രാത്രി നമുക്ക് റിസ്ക് എടുക്കാമല്ലോ. ഒന്നാമത് നമ്മൾ ഒറ്റയ്ക്കാണ്. എല്ലാ ക്രീപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ. എൻ്റെ ഗൈസ് ദി ആഹാ പൊളി പൊളി പൊളി. ഇതിൻ്റെ സൈഡൊക്കെ കിട്ടിയില്ലോ. ഞാനാ ക്രീപ്പർ ഫാം അല്ല ഇത്. കയറിപ്പോട്ടെ വെള്ളക്ക് കയറിപ്പോട്ടെ. ടോപ്പിലെത്തി. എന്താണ്? ഓ, പൂച്ചേനെ ഇരുത്താനുള്ള സെറ്റപ്പ്. ഓക്കെ ഓക്കെ, വേറെ ഒന്നും ഇല്ല ഇവിടെ. എൻ്റെ മോനെ താഴേക്ക് അടിപൊളി. ഇവിടെ വേറൊരു ഇതൊന്നും ഇല്ല. നമുക്ക് താഴേക്ക് തന്നെ ഇറങ്ങാം. ലൈഫ് പോണേക്കുമ്പോൾ താഴേക്ക് ഇറങ്ങാം. ഒരു കുളിയൊക്കെ കഴിഞ്ഞു. ഹൈ, ഇത് കൊള്ളാട്ടാ. ബെഡ് അടിക്കട്ടെ. ആ, നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെന്ത് ചെയ്ത് നോക്കട്ടെ. ഇതൊന്നുമില്ല. ക്യാരറ്റ് ഉണ്ട്. ക്യാരറ്റിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഒന്നുമില്ലല്ലോ ക്യാരറ്റ്. എൻ്റെ ഈ സാധനങ്ങളൊക്കെ കുറച്ച് ഇതിൽ കൊണ്ട് നിർട്ടെ. കാലിയായിട്ടുള്ള പാക്ക് ഇതേതാ? ഇതൊക്കെ ഒന്ന് കൊണ്ട് നിർട്ടെ. ഈ ബ്ലേസ് റോഡ് സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം കൈ പിടിക്കണുള്ളൂ. ഇതൊക്കെ കൊടുക്കട്ടെ. ലാപ്പിസ് ഫാപ്ലി. ഇത്രയും സാധനങ്ങൾ. ഡയറക്റ്റ് കുറച്ച് കയ്യിൽ ചെയ്യുന്നുണ്ട്. ബോണ്ടി ഒന്നും ആവശ്യമില്ല. ബോണൊക്കെ ഒരെണ്ണം വല്ല ഇരുന്നാൽ മതി. പിന്നെ ഇവിടെ ടോർച്ചും ഇത്രയും വേണ്ട. ഇടാൻ സ്ഥലവും ഇല്ല. ഓക്കെ, എപ്പര നോ ബോളാ. എന്തിനു? ഇപ്പുറത്തെ പെട്ടിയിൽ എന്താ ഉള്ളത്? ഇവിടെ ഒന്നുമില്ല ടെസ്റ്റ് നോക്കണോ. അപ്പോൾ നമ്മുടെ എക്സ് പി കൂട്ടുന്ന സാധനം മൈനേരിയ, പുതിയ മൈനേരിയ എന്ന് തോന്നുന്നു. ഇവിടെ ഇവിടെ ഇതല്ലേ? ഇത് തന്നെ. ഇത് അപ്പുറയാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ട്. ഡയമണ്ട് കാര്യങ്ങളൊക്കെ. അയ്യോ, ഇവിടന്മാർ കുറേ സ്ഥലം ഉണ്ടാക്കിയില്ല. അത് ഇത് ഞാൻ അടച്ചു വെച്ചതാണ്. ഓക്കെ, താഴേക്ക് പക്ഷേ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അവിടേക്കും വഴിയില്ല. പുതിയ മൈനേരിയൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ സ്ഥലത്ത്. ഉണ്ടില്ലേ? എവിടെ എവിടെ എവിടെ? ഇപ്പറ. ഇത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇതുണ്ടാക്കിയപ്പോൾ ഞാൻ ഉണ്ടായില്ല. ഈ കോള് ഡയമണ്ട് വല്ലതും കിട്ടിയാവോ? മൈനേരിയ. അയ്യോ അയ്യോ അയ്യോ, നേരെ താഴേക്ക്. എൻ്റെ അമ്മ ഇത് കുറെ ഇറങ്ങാണ്ട് കേട്ടോ. എങ്ങടാ ഓനോ ഇട്ട് വെച്ചേക്കാം. അതൊക്കെ വേറെ ഏതോ വഴിയാണ് ഗൈസ്. ആ വഴിക്കൊന്നും പോണില്ല. ഇത് ഇപ്പറേ വഴിയുണ്ടല്ലോ, അവിടേക്കും പോയി നോക്കട്ടെ. എല്ലായിടത്തും ഓരോ ലൈറ്റ് വെച്ചേക്കാം കാരണം മോബ്സ് ഒന്നും വരാണ്ട്. ഇനിയും താഴേക്കുണ്ട്, താഴേക്ക് പോവാം. ഇതൊക്കെ എനിക്ക് അവനെ സ്പൂക്കിയുടെ പരിപാടിയാന്ന് തോന്നുന്നു. അവനാണ് ഇത് തീർന്നില്ലേ? താഴേക്ക് ഇനിയുണ്ട്, ഒന്നും നോക്കണില്ല, നേരെ താഴേക്ക് ഇറങ്ങാണ്. ഇവിടെ റൈറ്റ് സൈഡിലുണ്ടോ? ഓക്കെ, ഇത് അയണല്ലേ? എന്തോ കിട്ടിയില്ലോ, റോ അയൺ. എന്താ കിട്ടിയേ? റോ അയൺ തന്നെ. ഗൈസ് ഇവിടെ അയൺ ഉണ്ട് കേട്ടോ. അയൺ പിക്കാക്സ് ഉണ്ടാക്കാനായിട്ട് ഉപകാരം വരും. ഇവിടെ എന്തോരം അയണാ കൂള്. ഇത് അയൺ, പിന്നെ റോ അയൺ കുറേ ഉണ്ട്. അത് കുക്ക് ചെയ്ത് മറ്റേ ഇതാക്കണോ അല്ലേ? അതിൽ കോളൊക്കെ കിട്ടിയത് നമുക്ക് എന്തായാലും പൊട്ടിക്കാം, വെറുതെ കളയണ്ട. ഓക്കെ, ഇവിടുന്ന് പൊട്ടി. ഓ ഇത് കുറേ ഉണ്ട് കേട്ടോ. അയൺ എടുക്കാം. എനിക്കൊരു ഡയമണ്ട് കിട്ടുമെന്ന് തപ്പണം. കോളും അത് സാധന എന്തത്? റോ കോപ്പർ. കോപ്പറിൻ്റെ ആവശ്യമില്ല, കിട്ടിട്ടെ. ഓക്കെ, അയ്യം കുറച്ച് കിട്ടി. ഇനി ഇവിടുന്ന് പോവാം. ഇതല്ലേ വഴി, താഴേക്ക് പോവാം. ഇത് അയ്യൻ. ഓനോ ഗൈസ്, ഇവിടെ എനിക്ക് തോന്നുന്നു ലൈറ്റ് വെക്കേണ്ടി വരുന്നു തോന്നണം. ഇത് ഒരെണ്ണം വെച്ചിട്ട് ബാക്കി വെക്കട്ടെ, അല്ലെങ്കിൽ ശരിയാവില്ല. ഇവിടെയൊക്കെ കുറേ അവൻ വച്ചിട്ട് ഇത് പെട്ടുപോയാൽ തീർന്നു. ഇവിടെ വരെയാട്ട പുള്ളിക്കാരൻ മൈൻഡ് ചെയ്ത് വച്ചിട്ടുള്ളൂ. സെറ്റ് സെറ്റ് വന്നു കഴിക്കാൻ തന്നെ വിടാം, കാരണം ഇതെനിക്ക് വലിയ പരിചയമുള്ള സ്ഥലമല്ല. അവിടെ എന്തോ ഉണ്ടല്ലോ ഗൈസ്. വേണ്ട ഗൈസ്, ഞാൻ എന്തായാലും തിരിച്ചു പോകണം. എനിക്ക് ചെറിയൊരു ഭയം, ഒറ്റയ്ക്കേ ഉള്ളൂ. അയ്യോ, അല്ല കോക്കാച്ചി മന്ത് പിടിച്ചുകൊണ്ട് പോയ സീനാണ്. എന്നാലും ഇത് ഒരു രക്ഷയില്ല കേട്ടോ. ഇതവൻ ചെയ്ത് വെച്ചാണേ. എന്തോരം സ്ഥലമാണെങ്കിൽ നല്ലോണം താഴേക്ക് ഇറങ്ങി 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 വന്നിട്ടുണ്ട്, കുഴിച്ചു 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 കുഴിച്ചു. അപ്പോൾ ഡയമണ്ടൊക്കെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ടാവണം, അറിയില്ല. പിന്നെ നമ്മുടെ വീട് പൊളിച്ചു, എന്തു പറയാനാണ്. ഫാൻറ്റംസ് അങ്ങനെ വെറുതെ വിടുന്ന ആൾക്കാരല്ല, നമ്മൾ തിരിച്ചടിക്കും, അതത്രേ ഉള്ളൂ. പിന്നെ അയ്യോ, വീട്ടിലേക്ക് ഓടിക്കാൻ എന്തോരം നോക്കി. എന്തായാലും ടോപ്പിലെത്താൻ നല്ല പാടാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ ലൈക്ക് ടാർഗറ്റ് പറയുന്നില്ല. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാം. സബ് ചെയ്യാത്തവർ സബ് ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്, മേളിലേക്ക് എത്തട്ടെ. അയ്യോ, ഓക്കെ മേളിലെത്തി. ഇത് പെട്ടെന്ന് എത്തിയിട്ടോ. ഹേയ് ഹേയ്. അപ്പോൾ നമ്മുടെ ഫാൻറ്റം എംപയറിൻ്റെ സ്ഥലമാണ് ഗൈസ്. അയ്യോ അയ്യോ അയ്യോ, മോളി കയറട്ടെ. ഓക്കെ, മേളിലേക്ക്. ഇതെന്തത്? ഓ ഇത് മറ്റേ മെഡിക്കൽ ഷോപ്പ്, ഡ്രഗ് ഡീലറിൻ്റെ. ഇതിവിടെ നമുക്ക് ഒഴിപ്പിക്കണം ഗൈസ്, കാരണം ഫാൻറ്റത്തിൻ്റെ വീട് വെക്കണോടത്ത് കൊണ്ടുവന്ന് മെഡിക്കൽ ഷോപ്പൊന്നും നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. പിന്നെ അല്ല, ഇവിടെയൊക്കെ മൊത്തം കുഴിയാലോ, എന്ത് കടയത്. എന്തായാലും ഇവിടെ മതിലൊക്കെ കെട്ടിയിട്ടുണ്ട്, വേറെ പണികളൊന്നും പണിതട്ടില്ല. ഇനി ഒന്ന് നിരപ്പടിക്കട, ഇനി മൊത്തം ഇതൊന്ന് നിരപ്പാക്കിയിട്ട് കുറച്ച് പരിപാടികളാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ സെറ്റാവും, നമ്മുടെ വീട് ഫുൾ പവറിലാവും. പിന്നെ ഇവിടേക്ക് കയറാനുള്ള സാധനം മാറ്റിയില്ലേ? ശേ ശേ, വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് നോക്കട്ടെ. താഴേക്ക് 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 ടാൻ 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 ടാൻ. കണ്ട നമ്മുടെ വീട് കണ്ട പൊളിയല്ലേ. ഇവിടെ വലിയൊരു ഫാൻറ്റത്തിൻ്റെ ഒരു എംപയർ കിങ്ഡം സെറ്റ് വീണ് വെള്ളത്തിൽ നിന്ന് കയറി നേരെ വരുന്ന സെറ്റപ്പിൽ ഓക്കെ നമുക്ക് സെറ്റാക്കാം പിന്നല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ എന്തായാലും വൈൻഡപ്പ് ചെയ്യണം. നമ്മൾ കുറേ ദിവസമായി വെഗിലി എസ് എം പി കയറിയിട്ട്, അപ്പോൾ ഇന്ന് നമ്മൾ വെഗിലി എസ് എം പി വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോസ് മുടങ്ങാതെ കാണുന്ന കൂട്ടുകാരെല്ലാവരും ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം നല്ല കിടിലൻ വീഡിയോയുമായി കാണാം ഗൈസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ക്രീപ്പർ മാമൻ കണ്ണാപ്പി. അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും, എല്ലാ ചങ്ക് ബഡ്ഡികൾക്കും ഗുഡ് ബൈ ഗൈസ് ആൻഡ് ടേക്ക് കെയർ. ബൈ ടാറ്റ 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 ടാറ്റ.